ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻ ചാപ്റ്ററായ ഇന്റർഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സെവൻ പോയിന്റ് ഫോർ ആണ് അതിൽ ആദ്യത്തെ ടെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ സം പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്ന കുറച്ച് ഫോർമുലാസ് ഉണ്ടായിരുന്നു അല്ലേ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലെങ്കിൽ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അഞ്ചാറ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് അപ്പം അതിലെ ഇലവൻത്ത് മുതൽ തേർട്ടീൻ വരെയുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ലവൻത്ത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ വൺ ബൈ നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് ഡി എക്സ് അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ താഴെ കാണുന്ന പോൾനോമിനെ നമ്മളിത് മാറ്റി എഴുതണം അല്ലേ അപ്പം അതിന് നമുക്ക് എങ്ങനെ എഴുതാം നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു ആദ്യം നമ്മൾ ആ എക്സ്ക്വയറിൻ്റെ കോഫിഷ്യൻ എന്താണോ അത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക അപ്പോൾ നയൻ പുറത്തേക്കെടുക്കുമ്പം ഇവിടെ ബാക്കി എക്സ് സ്ക്വയർ ഉണ്ട് പ്ലസ് സിക്സ് എക്സിലെ എന്ത് വരും സിക്സ് എക്സ് ബൈ നയൻ നയൻ ഇല്ലെങ്കിൽ നമ്മൾ ബൈ നയൻ അങ്ങനെ ചെയ്യാം അല്ലേ പ്ലസ് ഫൈവിലെന്ത് നയൻ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായത് ഫൈവ് ബൈ നയൻ എന്നാവും ഈ നമുക്കിതിനെങ്ങനെ എഴുതാം നയൻ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ബൈ നയൺ സിക്സിൽ ത്രീ ടു ടൈംസും നയനില് ത്രീ ത്രീ ടൈംസും ഇതിനെ നമുക്ക് ടു ബൈ ത്രീ എക്സ് പ്ലസ് ഫൈവ് ബൈ നയൻ എന്ന് എഴുതാം ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനെ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കണം ഈ ഒരു സംഭവത്തിന് നമ്മൾ നമ്മൾ ടെൻത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ കംപ്ലീറ്റിങ് ദ സ്ക്വയർ അത് വെച്ചിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ആക്കണം അതായത് നമ്മൾ എക്സ് പ്ലസ് എ പ്ലസ് വിത്ത് ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റണം അപ്പോൾ നമുക്കിതിനെന്ത് ചെയ്യണം എക്സ് സ്ക്വയർ പ്ലസ് ടു ബൈ ത്രീ എക്സ് പ്ലസ് ഇവിടെ എന്ത് സംഭവം നമുക്ക് ആഡ് ചെയ്യണം അതോടൊപ്പം തന്നെ അത് സബ്ട്രാക്റ്റും കൂടി ചെയ്യണം എന്നാലാണ് നമ്മുടെ വാല്യൂ അവിടെ ശരിയായിട്ട് വരുള്ളൂ അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറയുന്നപ്പോൾ എന്താ നമ്മുടെ എ സ്ക്വയർ പ്ലസ് ടു എ ബി ടു എ ബിയുടെ സാധനത്താണ് നമുക്ക് ഇത് കിടക്കുന്നത് അല്ലേ അവിടെ ടു ബൈ ത്രീ എക്സ് പ്ലസ് ബി സ്ക്വയർ അവിടെ വേണം അപ്പം ഇത് ടു എ ബി ആണ് നമ്മുടെ ഇത് അല്ലേ അപ്പം ടു എ ബിന് നമ്മൾ ടു എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടി എ ക്യാൻസലായി ടു ക്യാൻസലായി നമുക്കവിടെ ബി കിട്ടും അല്ലേ അപ്പം അങ്ങനെയാണ് നമ്മളിവിടുത്തെ ബി എന്താന്ന് കണ്ടുപിടിക്കുക അപ്പോൾ ഈ ഒരു ടേമിനെ മിഡിൽ ഈ മിഡിൽ ടേമിനെ നമ്മൾ ടു എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം മിഡിൽ ടേം എന്തായിരുന്നു ടു എക്സ് ബൈ ത്രീ നമ്മളിതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ടു എ അതായത് ത്രീയുടെ കൂടെ തന്നെ എഴുതാം ടു ഇൻ ടു എന്ന് പറയുന്നത് ആദ്യത്തെ ടേം അല്ലേ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ് അപ്പോൾ ടു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എക്സ് എക്സ് ക്യാൻസലായി ടു ടു കാൻസലായി ബാക്കി അവിടെ എന്തുണ്ട് വൺ ബൈ ത്രീ ഈ വൺ ബൈ ത്രീ ആണ് നമ്മുടെ ബി അപ്പം എങ്ങനെ നമ്മൾ ബി കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ ആ ബിയുടെ സ്ക്വയർ എടുക്കണം കാരണം ഇവിടെ ബി എക്സ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അപ്പോൾ വൺ ബൈ ത്രീയുടെ സ്ക്വയർ എഴുതി വൺ ബൈ ത്രീയുടെ സ്ക്വയർ അതേപോലെ തന്നെ വൺ ബൈ ത്രീയുടെ സ്ക്വയർ കൊണ്ട് അവിടെ സബ്ട്രാക്ഷൻ നടക്കണം എന്നാലാണ് നമുക്ക് രണ്ടു കൂടി പ്ലസ് മൈനസ് പോയിട്ട് നമുക്ക് ശരിക്കും ഇതുപോലെ തന്നെ വരള്ളൂ അപ്പോൾ ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്യുമ്പം അതോടൊപ്പം തന്നെ അത് മൈനസും കൂടി അവിടെ ചെയ്യണം പ്ലസ് ബാക്കി നമ്മുടെ ഇവിടെ എന്തുണ്ട് ഫൈവ് ബൈ നയൻ ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് ഇനി എങ്ങനെ എഴുതാം എ പ്ലസ് ബി അല്ലേ എക്സ് പ്ലസ് വൺ ബൈ ത്രീ ഇത് ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലോ ഇത്രയും ടേമിനെയും ഇവിടെ എന്താ വരിക മൈനസ് ഇതിന് നമുക്ക് ചെയ്യുമ്പോൾ വൺ ബൈ നയൺ വരും പ്ലസ് ഫൈവ് ബൈ നയൺ വരും വിച്ച് ഇസ് ഈക്വൽ ടു നയൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ മൈനസ് വൺ പ്ലസ് ഫൈവ് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ നയൺ തന്നെയാണ് അല്ലേ മൈനസ് വൺ പ്ലസ് ഫൈവ് എന്താണ് പ്ലസ് ഫോർ അപ്പോൾ പ്ലസ് ഫോർ ബൈ നയൻ എന്ന് നമുക്കിവിടെ കിട്ടും ഇനി നമുക്ക് ഇൻറ്റഗ്രൽ എങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ വൺ ബൈ ഈ ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റിയ എഴുതിയത് എന്താണത് വൺ ബൈ നയൺ എക്സ് പ്ലസ് വൺ ബൈ ത്രീ ദ ഓൾ സ്ക്വയർ പ്ലസ് ഫോർ ബൈ നയു നമുക്ക് എങ്ങനെ എഴുതാം സ്ക്വയറിൻ്റെ രീതിയിൽ ടു ബൈ ത്രീ ദ ഓൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ ടൂറെ സ്ക്വയർ ആണ് ഫോർ ത്രീൻ്റെ സ്ക്വയർ ആണ് നയൻ അപ്പം അങ്ങനെ നമ്മൾ മാറ്റി എഴുതി ഡി എക്സ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കിയാൽ വൺ ബൈ നയൻ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം ഇപ്പോൾ നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആ ഒരു രീതിയിലേക്കൊക്കെ വന്നൂല്ലേ അതിനുവേണ്ടി നമുക്ക് ഒന്നും കൂടി ചെയ്യാനുണ്ട് ഇപ്പോൾ ടിസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ബൈ ത്രീ എക്സ് പ്ലസ് വൺ ബൈ ത്രീക്ക് നമുക്ക് ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എന്ത് വരും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ടി ഇസ് ഈക്വൽ ടു ഡി എക്സ് വൺ ബൈ ത്രീ കോൺസെൻറ് ആയതുകൊണ്ട് സീറോ ആയിട്ട് പോയി അപ്പോൾ ഇത് നമ്മളെങ്ങനെ എഴുതാം വൺ ബൈ നയൻ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ഇൻ്റഗ്രൽ വൺ ബൈ ഇതിന് പകരം എന്ത് കൊടുക്കാം ടീന്ന് കൊടുക്കാം അല്ലേ ടി സ്ക്വയർ പ്ലസ് ടു ബൈ ത്രീ ദ ഓൾ സ്ക്വയർ കണ്ടോ നമുക്ക് വൺ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള രീതിയിൽ വന്നു ഇതിൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ എന്താണ് വൺ ബൈ എ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോർമുലയുടെ സൈഡിൽ എഴുതാമെന്താണ് വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അതാണ് നമ്മുടെ ഫോർമുല വരുന്നത് അപ്പോൾ വൺ ബൈ നയൺ ഓൾറെഡി ഉണ്ട് അത് എഴുതാൻ മറന്നു പോകരുത് ഫോർമുല അനുസരിച്ച് എന്താണ് വൺ ബൈ എ ഏ ഡ സ്ഥാനത്ത് ഇവിടെ ആരായിരുന്നു ടൂ ബൈ ത്രീ അപ്പൊ വൺ ബൈ ടു ബൈ ത്രീ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് ആണ് ടി ബൈ ഏ ഡ സ്ഥാനത്ത് ആരായിരുന്നു ടൂ ബൈ ത്രീ ഇറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ നയൻ ഇൻ ടു വൺ ബൈ ടു ബൈ ത്രീ അപ്പൊ അതെന്താകും റെസിബ്രോക്കൽ പോലെയാണ് അല്ലേ മുകളിലേക്ക് പോകുമ്പോൾ ത്രീ ബൈ ടു ആവും ടാൻ ഇൻവേഴ്സ് ടീക്ക് നമ്മൾ വേറെ തിരിച്ച് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ എന്താ എക്സ് പ്ലസ് വൺ ബൈ ത്രീ ബൈ ടു ബൈ ത്രീ കണ്ടോ പ്ലസ് സി പ്ലസ് സി എഴുതാൻ മറക്കരുതേ പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് സി ഇനി നമുക്കിവിടെ ത്രീ ക്യാൻസൽ ആവും നയനിലെ ത്രീ ത്രീ ടൈംസ് അപ്പോൾ ഇവിടെ എന്തായി വൺ ബൈ സിക്സ് എന്ന് എഴുതാമല്ലേ അപ്പോൾ വൺ ബൈ സിക്സ് ടാൻ ഇൻവേഴ്സ് നമുക്കിവിടെ നോക്കിയൊന്ന് എൽ സി എം എടുത്താലോ ഇവിടെ ത്രീ എൽ സി എടുക്കാം ഇവിടെ നമുക്ക് ഒരു ടൂ ബൈ ത്രീ ഉണ്ട് അപ്പോൾ ഇവിടെ എന്തായി ത്രീ എക്സ് പ്ലസ് വൺ എക്സ് വൺ ബൈ ത്രീ ബൈ ടു ത്രീയും ത്രീയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി വൺ ബൈ സിക്സ് ടാൻ ഇൻവേഴ്സ് ത്രീ എക്സ് പ്ലസ് വൺ ബൈ ടു പ്ലസ് സിന്ന് കിട്ടി അപ്പോൾ കണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ജസ്റ്റ് ആ ഫോർമുല അവിടെ അപ്ലൈ ചെയ്തു എല്ലാത്തിനും ഒരേ രീതിയിലാണ് വരുന്നത് ഈ ട്വൽത്ത് ക്വസ്റ്റ്യൻ അത് റൂട്ടുള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് സെവൻ മൈനസ് സിക്സ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് അപ്പോൾ ഈ സംഭവം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പോൾനോമയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി എഴുതണം അപ്പോൾ അതാദ്യം നമുക്ക് എഴുതാം സെവൻ മൈനസ് സിക്സ് എക്സ് മൈനസ് എക്സ് സ്ക്വയറിനെ നമുക്ക് മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് എഴുതാം കാരണം അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ സ്റ്റാർട്ടിങ്ങിൽ വരും അല്ലേ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് എന്താവും പ്ലസ് സിക്സ് എക്സ് ആവും പ്ലസ് സെവൻ ഉണ്ടായിരുന്ന സാധനം ഇപ്പം എന്തായി മൈനസ് സെവൻ ആയി അല്ലേ ഇനി നമ്മളിവിടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ അപ്ലൈ ചെയ്യാം നമുക്കിവിടെ എക്സ് സ്ക്വയറിൻ്റെ ക്വാളിഫിഷൻ വണ്ണാണ് അപ്പോൾ പിന്നെ നമ്മളത് കോമൺ പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ചെയ്യാം അപ്പം മൈനസ് അവിടെ പുറത്തേക്ക് ഉണ്ട് എന്ത് ചെയ്യുക എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഇവിടെ ആരെന്നെ നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടി വരിക അപ്പം നമ്മുടെ മിഡിൽ ടേം എടുക്കുക സിക്സ് എക്സ് ഡിവൈഡഡ് ബൈ ടു എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ ഇപ്പൊ ടു എഴുതി എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് അല്ലേ അപ്പൊ ടു എക്സ് എക്സ് ടു എക്സ് ക്യാൻസലായി പോയി സിക്സ് ബൈ ടു എന്ന് പറയുന്നത് ആരാണ് ത്രീ അപ്പം നമ്മൾ ത്രീയുടെ സ്ക്വയർ അല്ലേ ബി സ്ക്വയർ വേണമല്ലോ ത്രീ സ്ക്വയർ ആഡ് ചെയ്തു അതേപോലെ ത്രീ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു പിന്നെ ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന ആ മൈനസ് സെവൻ നമ്മൾ എഴുതി ഇതിനെങ്ങനെ എഴുതാം മൈനസ് ഇത്രയും ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ത്രീ ദ ഓൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ ഇതല്ലേ ഇത് ഇതെന്ത് വരും മൈനസ് ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് നയൻ മൈനസ് സെവൻ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് ത്രീ ദ ഓൾ സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ വരൂലേ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇനി ഈ മൈനസ് നമുക്ക് ഉള്ളിലോട്ട് കൊടുക്കാം അല്ലേ അപ്പൊ നമുക്ക് അവിടെ എന്ത് വന്നു ഈ മൈനസും മൈനസ് സിക്സ്റ്റീനും കൂടിയിട്ട് പോസിറ്റീവ് സിക്സ്റ്റീൻ ആവും അപ്പോൾ ആ ടേം ആദ്യം എഴുതി മൈനസ് എക്സ് പ്ലസ് ത്രീ ദ ഓൾ സ്ക്വയർ അപ്പോൾ ഈ പോൾനോമയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതി അപ്പോൾ നമ്മുടെ ഇന്റഗ്രലിൻ്റെ ഉള്ളിൽ ഇപ്പം എന്തായി ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് അതിന് ഇനി എങ്ങനെ എഴുതാം സിക്സ്റ്റീൻ സിക്സ്റ്റീൻ നമുക്ക് എങ്ങനെ എഴുതാം ഫോർ എന്ന് മാറ്റി എഴുതാം അല്ലെ ഫോർ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ത്രീൾ സ്ക്വയർ ഡി എക്സ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് നമുക്ക് പുട്ട് ടി സീക്വൽ ടു എക്സ് പ്ലസ് ത്രീ എന്ന് കൊടുക്കാം അല്ലേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ടല്ലേ അപ്പം ഡി ടി സിക്വൽ ടു എന്ത് വരും ഡി എക്സ് ത്രീ കോൺസ്റ്റന്റ് ആണ് അതുകൊണ്ട് സീറോ ആയിട്ട് പോയി അപ്പോൾ അപ്പം ഇൻഡഗ്രലിപ്പോൾ എങ്ങനെയായി ഡി എക്സിന്റെ സ്ഥാനത്ത് ഡി ടി ഡിവൈഡ് ബൈ റൂട്ട് ഫോർ സ്ക്വയർ മൈനസ് ടി സ്ക്വയർ എന്നായി നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എ സ്ക്വയർ കണ്ടെ ഏടെ സ്ഥാനത്താണ് ഇവിടെ ഫോർ കെടുക്കുന്നത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അതെന്തായിരുന്നു ഞാനിവിടെ സൈഡിൽ എഴുതാം സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി അല്ലേ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി അപ്പം ആ ഒരു ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി സൈൻ ഇൻവേഴ്സ് എക്സിന് സ്ഥാനത്ത് വേറെ ടീ ആണ് ഡിവൈഡഡ് ബൈ എയുടെ സ്ഥാനത്ത് ഫോർ ടി ബൈ ഫോർ പ്ലസ് സി നമുക്ക് നേരെ തിരിച്ച് ടീയുടെ വാല്യൂ കൊടുക്കാം അല്ലേ ടി എന്തായിരുന്നു എക്സ് പ്ലസ് ത്രീ അല്ലേ നമ്മൾ ടി കൊടുത്തത് എന്തായിരുന്നു എക്സ് പ്ലസ് ത്രീ അപ്പോൾ ടീയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് ത്രീ കൊടുത്തു ബൈ ഫോർ പ്ലസ് സി കണ്ടോ നമുക്ക് ആൻസർ കിട്ടി നമ്മുടെ തേർട്ടീൻത് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം തേർട്ടീൻത്ത് ക്വസ്റ്റ്യനിൽ എന്താ പറയണത് ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു അപ്പം നമുക്കൊരു പോൾ രീതിയിലല്ല നമുക്ക് ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് പോൾ നോമിയൽ ആക്കി എഴുതാമല്ലേ അപ്പം എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു നമുക്കിങ്ങോട്ട് എടുക്കാം ഇതിനെങ്ങനെ എഴുതാം നമ്മളൊന്ന് ബ്രാക്കറ്റ് ഒന്ന് മാറ്റി എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് എക്സ് പ്ലസ് ടു അപ്പോൾ അതെന്തായി എക്സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എന്നായി അപ്പോൾ നമുക്കൊരു പോൾ രീതിയിൽ കിട്ടിയത് പിന്നെ ഇതിൻ്റെ എക്സ്ക്വയർ ക്വൈഫിഷൻ വണ് അപ്പോൾ കോമൺ ആയിട്ടുള്ള നമുക്ക് എടുക്കേണ്ട നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ നമുക്ക് ചെയ്യാം എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് ഇവിടെ എന്താഡ് ചെയ്യണം മിഡിൽ ടേം നമ്മളിവിടെ എടുത്തു ത്രീ എക്സ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്ത ടു എ കൊണ്ട് എയുടെ സ്ഥാനത്തോടെ ആരാണ് എക്സ് സോറി എക്സും എക്സും ക്യാൻസലായി പോയി അപ്പോൾ നമുക്ക് ബിയുടെ സ്ഥാനത്ത് ആരെ കിട്ടി ത്രീ ബൈ ടുന്ന് കിട്ടി ആ ത്രീ ബൈ ടുവിൻ്റെ സ്ക്വയർ നമ്മളിവിടെ ആഡ് ചെയ്തു അതേപോലെ തന്നെ അതിൻ്റെ സ്ക്വയർ കൊണ്ട് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തു പിന്നെ എന്ത് വേണം പ്ലസ് ടു നമ്മൾ അതവിടെ എഴുതി ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് ത്രീ ബൈ ടു അല്ലേ ബിയുടെ സ്ഥാനത്ത് ആരാണ് ത്രീ ബൈ ടു എയുടെ സ്ഥാനത്ത് എക്സ് എക്സ് മൈനസ് ത്രീ ബൈ ടു ഹോൾ സ്ക്വയർ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം അല്ലേ ത്രീ സ്ക്വയർ നയൻ ആണ് ടു സ്ക്വയർ ഫോർ ആണ് പ്ലസ് ടു ഇവിടെ ഒന്ന് ശരിയാക്കി എഴുതാം ഇത് അതേപോലെ തന്നെ എഴുതുക എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ നമ്മൾ ഫോർ എവിടെ എൽ സി എടുക്കുമ്പോൾ കിട്ടി മൈനസ് നയൻ പ്ലസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ വന്നു അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ മൈനസ് നയൻ പ്ലസ് എയ്റ്റ് എന്ന് പറയുമ്പം മൈനസ് വൺ ബൈ ഫോർ എന്ന് വരും മൈനസ് വൺ ബൈ ഫോർ അപ്പോൾ അതിനെങ്ങനെ എഴുതാം എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ മൈനസ് വൺ ബൈ ടൂ ദോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ വണ്ണിന്റെ സ്ക്വയർ വൺ തന്നെ ടൂറെ സ്ക്വയർ ഫോർ അപ്പൊ അങ്ങനെ മാറ്റി എഴുതി നമ്മുടെ ഇന്റഗ്രൽ എന്തായി ഇന്റഗ്രൽ ഡി എക്സ് ബൈ അല്ലെങ്കിൽ വൺ ബൈ റൂട്ട് റൂട്ടിനുള്ളിലുള്ള സംഭവമാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയത് എന്ത് എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ മൈനസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ ഇനി നമുക്ക് നമ്മുടെ പോലെ തന്നെ പുട്ട് ടീസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം എക്സ് മൈനസ് ത്രീ ബൈ ടൂന്ന് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഡി ടിസ് ഈക്വൽ ടു ഡി എക്സ് വരും അപ്പോൾ ഇവിടെ നമ്മൾ എന്തായി ഇൻ്റഗ്രൽ ഡി എക്സിന്റെ സ്ഥാനത്ത് ഡി ടി റൂട്ട് എക്സ് മൈനസ് ത്രീ ബൈ ടൂറെ സ്ഥാനത്ത് ടി ടി സ്ക്വയർ മൈനസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ അപ്പം എന്തായാലും ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ് വൺ ബൈ ടു അപ്പം അതിൻ്റെ ഫോർമുല എന്തായിരുന്നു ലോഗ് മോഡ് എക്സ് പ്ലസ് ലോഗ് മോഡിലെ ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി ഇതാണ് നമ്മുടെ ഫോർമുല വരിക ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ലോഗ് മോഡിലസ് ഓഫ് എക്സിന് ഇവിടെ ടീ ആണ് ടി പ്ലസ് റൂട്ട് എന്താ റൂട്ടിൻ്റെ ഉള്ളിലെ ടി സ്ക്വയർ മൈനസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ പ്ലസ് സി ഇനി നമുക്ക് ടീനെ തിരിച്ച് വാല്യൂ കൊടുക്കാം അല്ലെ ടി എന്തായിരുന്നു എക്സ് മൈനസ് ത്രീ ബൈ ടു പ്ലസ് റൂട്ട് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ പ്ലസ് മൈനസ് വരിക മൈനസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ പ്ലസ് സി അപ്പൊ എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ മൈനസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തവിടെ നോക്കിയ എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ മൈനസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു നമ്മുടെ എക്സ് മൈനസ് വൺ ഇൻ എക്സ് മൈനസ് ടു അല്ലെങ്കിൽ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എന്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ എഴുതാം is equal to log modulus x ടു പ്ലസ് റൂട്ട് ഇപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലുള്ള പോൾ നോമൽ എന്താണ് ഒന്നുകിൽ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എന്ന് എഴുതാം അല്ലെങ്കിൽ ഇതിൻ്റെ സാധനത്ത് എന്ത് എഴുതാം എക്സ് മൈനസ് x ഇൻ ടു എക്സ് മൈനസ് ടു റൂട്ടിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മുടെ ആൻസർ ശരിയാണ് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫോർമുല വെച്ചിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്തു ഈസിയാണ് എല്ലാത്തിലും ഒരേപോലെയാണ് പോകുന്നത് പിന്നെ താഴത്തെ ഫോർമുല നമ്മൾ പഠിച്ച ആ ഫോർമുലയിൽ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ വാല്യൂ കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്